ഹായ് ഫ്രണ്ട്സ്, നമുക്ക് വേറൊരു പുതിയൊരു ഡിഷ് കൂടെ നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് പരിചയപ്പെടാം. വെജിറ്റേറിയൻ മീറ്റ്സ് നമ്മളിപ്പോൾ ഇറച്ചിക്കറി വെക്കുന്ന എങ്ങനെയാണെന്ന് കണ്ടു. ഇനി നമുക്ക് അടുത്തത് അത് ഒരു ഡ്രൈ ആയിട്ട് നമ്മുടെ ഇറച്ചിയൊക്കെ വളർത്തി വെക്കുന്നില്ല ആ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതിന് നോക്കാം. വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് സവാള അരിഞ്ഞത്, മല്ലിയില, കറിവേപ്പില, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, പിന്നെ വെജിറ്റേറിയൻ അത് വറുത്ത് വെച്ചത്, പിന്നെ മുമ്പ് ചേർക്കാത്ത കുറച്ച് കുരുമുളക് പൊടി നമുക്ക് വരാനുള്ള ആവശ്യമുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ ഐറ്റംസാണ്: മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, നമ്മുടെ സിമിൻ്റെ റൈത്താണ് ഓയില്, ആവശ്യത്തിന് ഉപ്പ്. നമുക്കിനി അത് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റവ് കത്തിച്ച് അതിലേക്ക് വറുത്തുള്ള ചട്ടി വയ്ക്കാം. ഇപ്പോൾ ഈ വെജിറ്റേറിയൻ ബാച്ചിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇതിൽ ചണപ്പയറുണ്ട്, പിന്നെ അങ്ങനെ കുറേ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. അപ്പം ഇത് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് പ്രോട്ടീനും കാൽഷ്യം വളരെ കൂടിയ കണ്ടൻസ് ആണ്. അതുകൊണ്ട് തന്നെ മറ്റ് കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നും ഇതിൽ നിന്ന് ഉണ്ടാകുന്നില്ല. എന്നെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാചകം വളരെ ഒരു കലയായിട്ട് എടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം ഞാൻ എനിക്ക് എൻ്റെ വീട്ടിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിൽ നിന്നുള്ളൂ. കാരണം ഞാൻ എപ്പോൾ എന്നെ നോക്കിയാലും ഞാൻ അടുക്കളയിൽ കാണാം. കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഞാനിങ്ങനെ പരീക്ഷണ അടിസ്ഥാനത്തിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും ഞാൻ ഇത് ആദ്യമായിട്ട് വീട്ടിലുണ്ടാക്കിയിട്ട് എൻ്റെ ഓഫീസിൽ ഞാൻ കൊണ്ടുപോയി. അപ്പോൾ ഇത് എന്താണെന്നുള്ളത് ഞാൻ അവരോട് പറഞ്ഞില്ല. ഉച്ചയ്ക്ക് ലഞ്ച് ടൈമിൽ ഞാൻ അവർക്ക് ഷെയർ ചെയ്തു. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം എൻ്റെ ചീഫ് മാനേജർ എന്നോട് ചോദിച്ചത്, ഇത് കൊള്ളാലോ, ഈ പോർക്ക് കറി എവിടെ നിന്ന് കിട്ടി? അപ്പോൾ ഞാൻ ഉള്ളിൽ ചിരിച്ചു. കാരണം ഇതെന്താണെന്നു എനിക്ക് മാത്രമല്ല അറിയത്തുള്ളൂ. പിന്നെ അങ്ങനെ പലരും കൂട്ടിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലായത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇത് ഒരു പ്യുവർ വെജിറ്റേറിയൻ റൈസ് അല്ലെങ്കിൽ മീറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ നമ്മൾ ഏത് ടേസ്റ്റിലാണോ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെതായ ടേസ്റ്റിൽ നമുക്ക് അതിനെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇത് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനെ കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്ക് തുടങ്ങാം. ആവശ്യത്തിനുള്ള ഓയിൽ മാത്രം ഒഴിക്കുക. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഒരു കാര്യം പറയാൻ പെട്ടുപോയി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഞാൻ എന്തായാലും എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആദ്യം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് മുന്നോട്ട് വരുമ്പോഴത്തേക്കും തേങ്ങാക്കൊത്തുകൂടെ അല്ലെങ്കിൽ ആഡ് ചെയ്യാം. പച്ചമുളക് ഇതിൻ്റെ നിറം മാറി തുറന്നതിന് ശേഷം നമുക്ക് ഇതിനകത്ത് സവാള ആഡ് ചെയ്യണം. ഏകദേശം നമ്മളുടെ ഇതൊക്കെ ഒന്ന് നല്ല ബ്രൗണുകളായി വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് കുറച്ച് സവാള ആഡ് ചെയ്യാം. കുറച്ച് മതി, നമുക്ക് എത്രയാണ് നമ്മൾ വറുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള സവാള ചേർത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി അതിലേക്ക് നമ്മുടെ കറിവേപ്പില സവാളയുടെ ആ ഒരു നിറമൊക്കെ ഒന്ന് മാറി, പച്ചപ്പൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നടുവിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെജിറ്റേറിയൻ ബീ ബൈസ് വറുത്ത് വെച്ചിട്ടുള്ളത് ചേർത്ത് എന്നിട്ട് വേണം മസാല എല്ലാം ചേർത്ത് ഇളക്കിയെടുത്ത് നമ്മൾ ഡ്രൈ ആക്കി എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റോടെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഏകദേശം നമ്മളുടെ വെജിറ്റേറിയൻ ബൈസിൻ്റെ ഫ്രൈഡ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മൊരിഞ്ഞിട്ടുണ്ട്, കാണാനും തന്നെ നല്ലൊരു ലുക്കുണ്ട്.
ഇത് കഴിക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഇനി നമുക്ക് ഇത് എവിടേക്കാണോ ഒന്ന് മാറ്റിയിരിക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിയിരിക്കണം. ഈ ഒന്ന് നല്ല കുറച്ച്. അപ്പൊ നമുക്കിതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റാം. ഏകദേശം നമ്മളുടെ ഡിഷ് റെഡി ആകുന്ന നമുക്ക് ഒന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടു കഴിഞ്ഞാൽ വെജിറ്റേറിയൻ ബൈറ്റ്സ് ആണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നല്ല ഇറച്ചി വളർത്തി എടുത്തു വരുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ ഇതാണ് നമ്മളുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഡ്രൈ. നമ്മളുടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ടാക്കിയ രണ്ട് വ്യത്യസ്തമായ വിഭവങ്ങളാണിത്. വളരെ ഡെലീഷ്യസ് ആണ്, വളരെ ടേസ്റ്റിയാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഞങ്ങളതിൽ ആഡ് ചെയ്തായിരിക്കും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തരാം, വിളിച്ച് ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ വീട്ടിൽ തീർച്ചയായും ഇത് ഉണ്ടാക്കണം. ഇത് വളരെ നല്ലൊരു പ്രോഡക്റ്റാണ് വെജിറ്റേറിയൻ ബൈറ്റ്സ്. നമുക്ക് ഏത് ടേസ്റ്റ് വേണമെങ്കിലും ഉണ്ടാക്കാം, വളരെ നല്ലതാണ്. നമ്മളിവിടെ വെജിറ്റേറിയൻ ബൈറ്റ്സ് ഉണ്ടാക്കിയ രണ്ട് ഡിഷാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ കണ്ടു. ആർ സി എമ്മിലെ പ്രോഡക്റ്റ് ഇതുവരെയും ഉപയോഗിക്കാത്ത ഒരാൾ ശ്രീലക്ഷ്മിയാണ് ഇപ്പോൾ നമ്മളൊക്കെ ഉള്ളത്. പുള്ളിക്കാരത്തി എന്താണ് അത് ടേസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അനുഭവം ഇപ്പം നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഫസ്റ്റ് ടൈമാണ് ആർ സി എമ്മിൻ്റെ വെജിറ്റേറിയൻ ബൈറ്റ്സ് യൂസ് ചെയ്യുക. അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇറച്ചി വെജിറ്റേറിയൻ ചിക്കൻ കറി, അത് വളരെ സെയിം. നമ്മുടെ ചിക്കൻ എങ്ങനെയാണോ വറുത്ത ചിക്കൻ ഫ്രൈ ഡ്രൈ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതേപോലെ അതേ ടേസ്റ്റാണുള്ളത്. ഇതിന് വളരെ നന്നായിട്ടുണ്ട്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇനി എന്തായാലും ഇതൊന്നും വാങ്ങി പരീക്ഷിച്ച് നോക്കി തന്നെ ചെയ്യും.